നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ നിർഭാഗ്യവാനായ താരമാണ് സഞ്ജു സാംസൺ പ്രതിഭാശാലിയാണെന്ന് വാഴ്ത്തുമ്പോഴും പിന്തുണയ്ക്കാളില്ലാതെ എന്നും തഴയപ്പെടുകയാണ് സഞ്ജു ഏഷ്യ കപ്പ് ഏകദിന ലോകകപ്പ് ഏഷ്യൻ ഗെയിംസ് ഓസീസ് പരമ്പര തുടങ്ങി സമീപകാലത്തെ പരമ്പരകളിലെല്ലാം സഞ്ജു ടീമിന് പുറത്തായിരുന്നു ഇനിയൊരു തിരിച്ചുവരവ് സഞ്ജുവിനെ സംബന്ധിച്ച് പ്രയാസമാണ് ഇപ്പോൾ കേരള ടീമിനൊപ്പം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കളിക്കാൻ ഒരുങ്ങുകയാണ് സഞ്ജു സഞ്ജു സാംസണിനെ ഇന്ത്യക്ക് വേണ്ടെങ്കിലും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ സൂപ്പർ താരമായി സഞ്ജു തുടരുകയാണ് രാജസ്ഥാന്റെ നായകനായ സഞ്ജുവിന് ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കാനും സാധിച്ചിരുന്നു അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ വരാനിരിക്കുന്ന ഐ പി എല്ലിൽ കസറി ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താമെന്ന കണക്കുകൂട്ടലിലാണ് സഞ്ജു വരാനിരിക്കുന്ന സീസണിലും രാജസ്ഥാന്റെ നായക സ്ഥാനത്ത് സഞ്ജു തന്നെയാവും ഉണ്ടാവുക ബി സി സി ഐ ആവശ്യത്തിന്റെ പിന്തുണ നൽകുന്നില്ലെങ്കിലും ഐ പി എൽ താരമൂല്യത്തിൽ സഞ്ജുവിന്റെ തട്ട് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് നിലവിലെ ആറ് ഐ പി എൽ നായകന്മാരെക്കാൾ ഉയർന്ന പ്രതിഫലം സഞ്ജുവിനുണ്ട് സഞ്ജുവിന് പിന്നിലുള്ളവരിൽ സൂപ്പർ താരങ്ങളായ എം എസ് ധോണിയും ഡേവിഡ് ബാർണറുമെല്ലാം ഉൾപ്പെടുമെന്നതാണ് കൗതുകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാലേലത്തിന് മുൻപ് രാജസ്ഥാൻ നിലനിർത്തിയ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു പതിനാല് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രാജസ്ഥാനിൽ സഞ്ജുവിന് പ്രതിഫലമായി ലഭിക്കുന്നത് അടുത്ത സീസണിലും ഇതേ പ്രതിഫലം സഞ്ജുവിന് ലഭിക്കും അടുത്ത മെഗാ ലേലത്തിന് മുൻപ് സഞ്ജുവിന്റെ പ്രതിഫലം ഇടിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാൽ നിലവിൽ പതിനാല് കോടി ഒറ്റ സീസണിൽ സഞ്ജുവിന്റെ പോക്കറ്റിലെത്തുന്നുണ്ട് സി എസ് കെ നായകനായ എം എസ് ധോണിക്ക് പന്ത്രണ്ട് കോടിയാണ് നിലവിൽ പ്രതിഫലം അവസാന സീസണിലും സി എസ് കെ ചാമ്പ്യനാക്കിയ നായകനാണ് ധോണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാ ലേലത്തിന് മുൻപ് ധോണിയെ പന്ത്രണ്ട് കോടിക്ക് സി എസ് കെ നിലനിർത്തിയപ്പോൾ രവീന്ദ്ര ജഡേജക്ക് പതിനാറ് കോഴിയും പ്രതിഫലം നൽകുകയായിരുന്നു അടുത്ത സീസണിലും ധോണി സി എസ് കെയുടെ നായകനായി കഴിച്ചേക്കുമെന്നാണ് വിവരം ഇതിന്റെ സൂചന നൽകിയാണ് അവസാന സീസണിൽ നിന്ന് ധോണി മടങ്ങിയതും ഡൽഹി ക്യാപിറ്റൽസിന്റെ അവസാന സീസണിൽ നയിച്ചത് ഡേവിഡ് വാർണറാണ് ഋഷഭ് പന്തിന്റെ അഭാവത്തിലാണ് വാർണറെ തേടി നായകസ്ഥാനം എത്തിയത് ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് ഡൽഹിയിലെ വാർണറുടെ പ്രതിഫലം അടുത്ത സീസണിൽ ഋഷഭ് തിരികെ എത്തുമ്പോൾ വാർണർക്ക് നായകസ്ഥാനം നഷ്ടമായേക്കും എന്നാൽ ടീമിൽ ഓപ്പണറായി വാർണർ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ശിഖർ ധവാൻ പഞ്ചാബ് കിങ്സിന്റെ നായകനാണ് ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണറായിരുന്ന ധവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പഞ്ചാബിലേക്ക് എത്തിയത് എട്ടേ ബൗണ്ട് രണ്ട് അഞ്ചു കോടിയാണ് താരത്തിന്റെ പ്രതിഫലം അടുത്ത സീസണിൽ ധവാൻ നായക സ്ഥാനത്ത് സാധ്യത കുറവാണ് നിലവിൽ സഞ്ജുവിനേക്കാൾ ധവാന് പ്രതിഫലവും കുറവാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരവും ആർ സി ബി ക്യാപ്റ്റനുമായ ഫഫ് ഡുപ്ലൈസും പ്രതിഫലത്തിൽ സഞ്ജുവിന് പിന്നിലാണ് ഏഴ് കോടി രൂപയാണ് ഡുപ്ലൈസിന് പ്രതിഫലമായി ലഭിക്കുന്നത് സി എസ് കെ വിട്ടാണ് ഡുപ്ലൈസ് ആസിബിലേക്ക് എത്തിയത് ദക്ഷിണാഫ്രിക്കൻ താരവും സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റനുമായ എയ്ഡൻ മാർക്രവും പ്രതിഫലത്തിൽ സഞ്ജുവിനേക്കാൾ പിന്നിലാണ് വെറും രണ്ടേ പോയിന്റ് ആറ് കോടി രൂപയാണ് മാർക്രമിന്റെ പ്രതിഫലം അവസാന സീസണിൽ മാർക്കത്തിന്റെ കീഴിൽ ഹൈദരാബാദ് തീർത്തും നിരാശപ്പെട്ടിരുന്നു ഇത്തവണ നായക സ്ഥാനത്ത് നിന്ന് മാർക്കത്തെ മാറ്റാനും ഏറെയാണ് നിലവിലെ കണക്ക് പ്രകാരം പ്രതിഫലത്തിൽ സഞ്ജുവിനേക്കാൾ വളരെ പിന്നിലാണ് മാർക്രം എന്തായാലും വരാനിരിക്കുന്ന ഐ പി എൽ സീസൺ സഞ്ജുവിന്റെ കരിയറിൽ ഉറപ്പാണ് എന്നാൽ സഞ്ജു സാംസണിനെ തഴഞ്ഞതിലുള്ള അതിർത്തി ശശി തരൂറും കാട്ടിയിരുന്നു ഇന്ത്യയുടെ രണ്ടാം നിര ടീം ഏഷ്യൻ ഗെയിംസിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു എന്നാൽ എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ ഇല്ലാത്തത് ജിതേഷ് ശർമ്മയെക്കാളും മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു സെലക്ടർമാരുടെ ടീം തെരഞ്ഞെടുപ്പിന്റെ വഴികൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് എന്നാണ് ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചത്